ഒരുപാട് കഷ്ടപ്പെട്ട ജീവിച്ചത്. സങ്കടമുണ്ട്, ഇപ്പോഴും സങ്കടമുണ്ട്. ഇല്ല, അപ്പോൾ നല്ല ഭാര്യ എനിക്ക്. ഇന്നലെ രണ്ട് സ്ത്രീകൾ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ കാരണം രാജ്യത്ത് വിപ്ലവം സൃഷ്ടിച്ചു. They were assaulted with pepper spray. Women are considered impure because they menstruate. എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഏതായാലും ഇത് പൂർത്തിയാക്കിയതിന് We want gender equality and gender justice. There have been several protests. This is the latest one. അഭിമാനിക്കുന്നതും മാറ്റി നിർത്തുന്നതും എന്തുകൊണ്ട്? സ്ത്രീകളാണ് ദൈവത്തെ പോലും ജനിപ്പിക്കുന്നത്. സ്ത്രീകൾ ശക്തിയുള്ളവരാണ്. അവരെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നത്? ഞങ്ങളുടെ വീട്ടിൽ അച്ഛന് ജോലിയില്ല. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. ഞങ്ങൾ അഞ്ചാറ് പെൺപിള്ളേരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാന് അച്ഛന് പ്രാപ്തിയില്ലായിരുന്നു. കല്യാണം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ അമ്പലങ്ങളിൽ തൂക്കാൻ പോകും. തൂക്കാൻ പോയി അവിടുന്ന് വല്ലതും കിട്ടുന്നത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തു. പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. 1990 കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചു. ആ കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ഈ സാക്ഷരത രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആയിരക്കണക്കിന് പഠിതാക്കളെ ഇതിനോടകം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പുതിയ ഡയറക്ടർ ചാർജ് എടുത്തതോടുകൂടി പിന്നെ കേരളത്തിൽ വീണ്ടും നിരക്ഷരരുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായി 2017 ജനുവരി മാസത്തിൽ ഒരു സർവേ ആരംഭിച്ചു. ഓരോ പഞ്ചായത്തിലും സർവേ ചെയ്യാനുള്ള ആ ജോലി എനിക്കാണ് ലഭിച്ചത്. അങ്ങനെ ഞാൻ ഈ വാർഡിൽ സർവേ ചെയ്ത് വരുന്ന സമയത്ത് ഉടനെ എന്നോട് ചോദിച്ചു, ഇവിടെ പഠിക്കുന്ന ഒരു വലിയൊരുണ്ടാകും. ഞാൻ പറഞ്ഞു, ഞാനേ ഉള്ളൂ പഠിക്കാത്തത്, ബാക്കിയുള്ള രണ്ടിനും പഠിച്ചതാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പഠിക്കാൻ തൃപ്തിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ തൃപ്തിയുണ്ട്, എന്നെ പഠിപ്പിക്കാമെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നു. ആരുടെയും ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ കാർത്തിയാനി അമ്മ. അയ്യോ, ഇപ്രായത്തിലും കാർത്തിയാനി അമ്മ സ്കൂളിൽ പോകുന്നോ? എന്തിന് കാർത്തിയാനി അമ്മ സ്കൂളിൽ പോകുന്നു? എന്തിനായി പ്രായത്തിൽ പോകുന്നു അറിയത്തില്ല. കാർത്തിയാനിയമ്മ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടികളെല്ലാം നോക്കി ചിരിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും വകവയ്ക്കാതെ കാർത്തിയാനിയമ്മ വീണ്ടും
പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് വയസ്സൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു കാർത്യാനി അമ്മയുടെ പഠനം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, ഇല്ലാതെ കുറച്ചിലും തോന്നുന്നില്ല. ചുറ്റണമെന്ന് ഇല്ല. അച്ചത്തത്തെ പനന്തത്തെ പനന്തത്തെ പയ്യെ 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 വന്നാട്ടെ വന്നാട്ടെ. പിന്നെ അമ്മൂമ്മയാണെങ്കിൽ പഠിക്കാനാണെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെയാണ്, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്തിട്ട് പോയി അതിരുന്ന് ചെയ്യുകയും രാവിലെയും വൈകിട്ടും പിന്നെ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എണീച്ചിരുന്ന് പഠിക്കും. പിന്നെ അവരുടെ കുട്ടികൾക്ക് പോലും അമ്മൂമ്മ ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും പരീക്ഷ ആ പേന പെൻസിലും ഉണ്ടായി എഴുതുന്നത് അർജനക്ക് അതാ വളരെ ഇഷ്ടം. ഇനി അങ്ങോളും ആ പെൻസിൽ അതുകൊണ്ടാ എഴുതുന്നത്, പേന കൊണ്ട് അങ്ങോളും അങ്ങനെ എഴുതുന്നത്. ഇനി ഒരു പിന്നെ 9-ൻ്റെ ഗുണനപ്പെട്ടി എന്നിരിക്കെ 9 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
പിന്നെ പേടിയൊന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ട് പോയി എഴുതുമല്ലോ, എഴുതും. ആ എന്നിട്ട് നാളെ എല്ലാം ഈ രാവിലെ എണീച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോണം കേട്ടോ. ഓക്കെ, നമുക്ക് നീ സ്കൂളിൽ വെച്ച് കാണാം കേട്ടോ. ഓക്കെ. ഒത്തിരി പുറമോട്ടായിരുന്നു, അക്ഷരമൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളായിരുന്നു.
ഇപ്പം ഈ പേപ്പർ നോക്കിയപ്പോ നല്ല വ്യത്യാസം. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ 97 വയസ്സില് ഇത്രയും 98% മാർക്ക് കിട്ടിയത് ഭയങ്കര, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു അമ്മയുടെ കാര്യത്തില്. ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് കാർത്യായനിയമ്മയെ കണ്ട് നമ്മളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു എല്ലാ രക്ഷകർത്താക്കൾക്കും അതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്മയെപ്പോലെ ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്കറിയാം അമ്മ ഈ ചെയ്യുന്നത് അമ്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. എന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ദൈവം എന്നും നമ്മുടെ കൂടെ വീട്ടിലൊത്തു. ഇന്നും വെളിച്ച വായിച്ചും ഇന്നും ചുംപൂവായിട്ടും ഇന്നും കാറ്റായിട്ടും എന്റെ വീട്ടിലെത്തു. കാർത്തിയാനി അമ്മ എൻപി കേരള ഉമ്ര 98 വർഷ് സീഖനെ കി കോയി ആയു സീമ നഹീ ഹോതി ആപ്നെ ക്ലാസ് 4 കെ ബരാബർ കി സാക്ഷരത പ്രാപ്ത കി ആപ് കോമൺവെൽത്ത് കി ലേർണിംഗ് ഗുഡ്വിൽ അംബാസഡർ ഹൈ.